നീതിയുടെ ശബ്ദം, ദ വോയിസ് ഓഫ് ജസ്റ്റിസ്. കുറ്റകൃത്യശാസ്ത്രത്തിന്റെ 123-ാം നേർവിചാരണയിലേക്ക് സ്വാഗതം. ഇന്ന് ജനുവരി 14, 2019. ഇനി FIR എങ്ങനെ തയ്യാറാക്കണം? 1973 ക്രിമിനൽ നടപടിക്രമത്തിലെ 154-ാം വകുപ്പ് ദ്രവിച്ചു തുടങ്ങി. അല്ല, ദ്രവിച്ചു കഴിഞ്ഞോ? ഇതൊന്ന് കേൾക്കുക. 2013 വരുത്തിയ പരിഷ്കാരം ശ്രദ്ധിക്കും. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 374A, B, C, D, 376A, B, C, D, E, 509 എന്നീ വകുപ്പുകൾക്കെതിരെ നടന്ന കുറ്റകൃത്യത്തിന് ഇരയായ ആൾ താൽക്കാലികമായോ അല്ലെങ്കിൽ സ്ഥിരമായോ മാനസികമായോ അല്ലെങ്കിൽ ശാരീരികമായോ വൈകല്യമുള്ള വ്യക്തിയാണ് എങ്കിൽ FIR തയ്യാറാക്കാൻ അയാളുടെ താമസ സ്ഥലത്തോ അല്ലെങ്കിൽ അയാൾക്ക് സൗകര്യപ്പെട്ട സ്ഥലത്തോ വെച്ച് ഒരു പോലീസ് ഓഫീസർ നടത്തേണ്ടതാണ്. പരിഭാഷകന്റെയോ അല്ലെങ്കിൽ പ്രത്യേകമായി നിയമിച്ച വിദ്യാഭ്യാസ വിദഗ്ധരുടെയോ സാന്നിധ്യത്തിൽ രേഖപ്പെടുത്താം. അത് വീഡിയോയിൽ പകർത്തേണ്ടതാണ്. കൊള്ളാം. പരിഷ്കാരം വെറു ജോ എന്നാൽ ഇവിടെയും അടിസ്ഥാനപരമായ കാര്യങ്ങൾ അവഗണിച്ചിരിക്കുകയാണ് എന്ന് കുറ്റശാസ്ത്ര പണ്ഡിതർ പറയുന്നു. പ്രസ്തുത കുറ്റത്തിന് ഇരയായ സ്ത്രീയാണ് വിവരം തരുന്നതെങ്കിൽ FIR ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ത്രീ വേണമെന്ന് ഉള്ള ആ മാറ്റം 2013 വരുത്തിയതാണ്. അതുകൊണ്ട് എന്താ പ്രയോജനം എന്ന് ചോദിക്കുന്നവരുണ്ട്. FIR തയ്യാറാക്കുന്നത് വീട്ടിലായാലും വേറെ എവിടെയായാലും വനിതാ പോലീസായാലും വേറൊരു സ്ത്രീ ആയാലും ശാസ്ത്രീയമായ രീതിയിൽ അത് തയ്യാറാക്കാൻ എന്ത് ചെയ്യണമെന്ന് നിയമമാറ്റത്തിൽ പറയുന്നില്ല. ചില പോലീസ് സ്റ്റേഷനുകളിൽ ഒരു ദിവസം 4-5 കുറ്റകൃത്യങ്ങൾ റിപ്പോർട്ട് ചെയ്തത് വരാം. ഇവയ്ക്കൊക്കെ ശാസ്ത്രീയമായ രീതിയിൽ മനഃശാസ്ത്രങ്ങൾ അനുസരിച്ച് കുറ്റകൃത്യശാസ്ത്രം പറയുന്നത് പോലെയുള്ള FIR തയ്യാറാക്കാൻ പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട്, തയ്യാറാക്കാൻ വിഷമങ്ങളുണ്ട്, അതിനൊക്കെ ആവശ്യമുള്ള സ്റ്റാഫില്ല. ഈ സ്റ്റാഫ് എവിടെ? ഉള്ള സ്റ്റാഫിന് തന്നെ പ്രസ്തുത വൈജ്ഞാനിക മേഖലയിൽ, അതായത് സയന്റിഫിക് സൈക്കോളജിക്കൽ FIR ഇന്റർവ്യൂയിങ് നടത്താൻ ആവശ്യമായ അറിവോ അനുഭവ ജ്ഞാനമോ ഉണ്ടാകണമെന്നില്ല. ശാസ്ത്രീയ രീതിയിൽ FIR തയ്യാറാക്കണമെങ്കിൽ 3-4 മണിക്കൂർ വേണ്ടിവരും. പല പോലീസ് സ്റ്റേഷനുകളിലും പെൻഡിംഗ് ഇൻവെസ്റ്റിഗേഷൻ അതിന്റെ ലിസ്റ്റ് എടുത്താൽ പലരുടെയും കണ്ണു തള്ളിപ്പോകും. 300 അതിലേറെയും കേസുകളിൽ അന്വേഷണം പൂർത്തീകരിക്കാനുള്ളതായി കാണാം. അവർക്കിടയിൽ പുതിയ പുതിയ കേസുകൾ വന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ പ്രായോഗിക തലത്തിൽ പോലീസുകാരുടെ പരാതികൾ, അപരാധികൾ, വിഷമതകൾ അവയ്ക്ക് അറിയില്ല. അവ ഏറുകയാണ്. അവയുടെ പട്ടിക വളരെ വളരെ നീണ്ടതാണ്. ഈ ദുരവസ്ഥയിൽ എന്താ ചെയ്യുക? എന്താ ചെയ്യേണ്ടത്? അല്ല, എന്ത് ചെയ്യണം? ക്രിമിനൽ നടപടിക്രമത്തിലെ 154-ാം വകുപ്പ് നിലനിർത്തി ഒരു തരം തട്ടിക്കൂട്ട് FIR തയ്യാറാക്കിയാൽ മതിയോ?
അല്ലാതെ ശാസ്ത്രീയമായ രീതിയിൽ FIR തയ്യാറാക്കാൻ സമയം എവിടെ? കഴിഞ്ഞ വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഒരു ദിവസം 14 മുതൽ 16 വരെ നിർത്താതെ, അത്ര മണിക്കൂർ, 14 മുതൽ 16 മണിക്കൂർ വരെ നിർത്താതെ ജോലി ചെയ്തിട്ടും ഒരു സ്ഥലത്ത് എത്തിച്ചേരാനാകാതെ വിഷമിക്കുകയാണ്. ഈ ദുരവസ്ഥയ്ക്ക് മാറ്റം വരുത്തേണ്ടതാണ്, മാറ്റം വരണം. അതിനിടയിൽ കേസ് ക്രൈംബ്രാഞ്ചിന് കൊടുക്കണം, അല്ല CBI അന്വേഷിക്കണം എന്ന മറുപടിയും കേൾക്കാം. ലാസ്റ്റിനേക്കാൾ അത് മുതലെടുക്കുന്നുണ്ട്. ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റം ഇങ്ങനെയൊക്കെ അങ്ങ് പോയാൽ മതിയോ? കോടതികളിൽ നിന്ന് വരുന്ന വിമർശനങ്ങൾ, മാധ്യമങ്ങളിൽ കാണുന്ന നിരീക്ഷണങ്ങൾ, ടെലിവിഷനിൽ വരുന്ന ചർച്ചകൾ, സാമൂഹ്യ മാധ്യമങ്ങളിൽ കാണുന്ന പോസ്റ്റിംഗുകൾ, അവയൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥർ എന്ത് ചെയ്യണം? അതിന് ഉത്തരം കൂടി തരണം. ആ ഉത്തരം തരേണ്ടത് പോലീസിലെ ഉന്നതാധികാരികളും സർക്കാരും ക്രിമിനൽ നീതി സംവിധാനവുമാണ്. മുട്ടയിടുന്ന കോഴിക്ക് അത് ഇടുമ്പോഴുള്ള വേദന ആ നൊമ്പരം അറിയൂ എന്ന് പറയുന്നത് പോലെ കേസ് അന്വേഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് അതിന് വിഷമതകൾ അറിയൂ. തുടർന്ന് കേൾക്കുക നീതിയുടെ ശബ്ദം. നീതിയുടെ ശബ്ദം നീതിക്കായി, നീതിക്ക് വേണ്ടി മാത്രം. നന്ദി, നമസ്കാരം.